പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും ഇന്നലത്തെ എൻ്റെ ടെസ്റ്റിമണിയുടെ ബാക്കി ഭാഗങ്ങളാണ്. കാരണം പലരുടെയും ആവശ്യം, ഇന്നലെ ഒരു 37 പേര് എന്നെ ഫോണിലേക്ക് കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം അവർക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും അതുപോലെ തന്നെ മുന്നോട്ട് കുറേ കാര്യങ്ങൾ കൂടെ വിശദമായി അവർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ഒത്തിരി ആഗ്രഹത്തോടുകൂടി ഇവരത് കേൾക്കാൻ നിൽക്കുമ്പോൾ അത് സമൂഹത്തിനൊരു അത്യാവശ്യമായ കാര്യമായിട്ട് എനിക്കും തോന്നുന്നു. കാരണം പല വഴികളിലും ഞാൻ സഞ്ചരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ സർവത്തിൻ്റെ മേൽ വിജയം വരിച്ച തമ്പുരാൻ എങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളും എന്നെ വിജയിപ്പിച്ച് ഇവിടെ വരെ എത്തി എന്ന ആ ഒരു കാര്യമാണ് അവർക്ക് അറിയേണ്ടത്. അതുകൊണ്ട് എൻ്റെ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ടയം, മൗണ്ട് കാർമൽ, അതുപോലെ തൃശ്ശൂർ, പിന്നെ തൊടുപുഴ നോമാൻ കോളേജ്, അങ്ങനെ പല കോളേജുകളും കേന്ദ്രീകരിച്ച് എൻ്റെ പഠന മേഖലകൾ. ഞാൻ MSW എടുത്തത് ബാംഗ്ലൂരാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒത്തിരി പ്രഷറുകൾ, ഒത്തിരി വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എന്നെ അലട്ടിയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് ഉത്കണ്ഠകളാണ്, എപ്പോഴും ആകുലതകളും ഉത്കണ്ഠകളും എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഈ വചനമാണ്, കാരണം ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയ ആ ഒരു മെത്തേഡാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാനത് എൻ്റെ ജീവിതത്തിൽ ഞാനത് നിറച്ചു വെക്കുന്നത്. ഒരു കാര്യത്തിനും ഒത്തിരി ടെൻഷനും ആവലാതിപ്പെടാനും ഉത്കണ്ഠപ്പെടുകയും ഒക്കെ ചെയ്യും, പക്ഷെ എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകുമെന്നും എല്ലാത്തിൻ്റെ മേൽ വിജയം വരിച്ച ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ പരാജയപ്പെടുത്തത്തില്ല എന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ എങ്കിലും ആ മാനുഷികമായ ബുദ്ധിയിൽ പലപ്പോഴും നമ്മൾ എന്നാ പറയണ്ടേ ഇങ്ങനെ സൈലൻ്റായി നിന്നിട്ടുണ്ട് പല മേഖലകളിലും. ഈ പഠന മേഖലയിൽ എപ്പോൾ പഠിക്കാൻ പോയാലും എപ്പോഴും എല്ലായിടത്തും ഒരു തിക്തമായ അനുഭവം കടന്നു വരുന്നത് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു മേഖല ഞാൻ പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട്. അതൊക്കെ ഞാൻ സന്തോഷം, ഇപ്പം ഞാനത് സന്തോഷത്തോട് സ്വീകരിക്കാറുണ്ട്. അന്ന് എനിക്ക് അത്രയ്ക്ക് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സിലെ കുറേ സിസ്റ്റേഴ്സുണ്ട്, അൽമാരുണ്ട്, എല്ലാം സഹോദരം, അതും നല്ല എന്നാ പറയണ്ടേ പേര് കേട്ട ഫേമസ് ആയ കുടുംബത്തിലെ തറവാടികളായ അത് എന്നാ പറയുക ഈശോയുടെ മക്കളാണ് എല്ലാവരും. അപ്പം ഞാനും ഈശോയുടെ മകൾ തന്നെയാണ്. അപ്പോഴ് ഞാൻ ഇന്നലെ ഒരു ചേച്ചിക്ക് ചേച്ചി അത് ഒത്തിരി വേദനയോടുകൂടി എൻ്റെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഇനി കൺവേർട്ട് എന്ന് പറയരുതെന്ന്. ഞാനിനി അങ്ങനെ പറയുന്നു അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, എവിടെ ചെന്നാലും ഈ ഒരു മേഖലയിലാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. നീ ഒരു പൊതു ക്രിസ്ത്യാനിയല്ലേ, ഞങ്ങളൊക്കെ ആദ്യപരമായി ജനിച്ചപ്പോഴും ഞങ്ങൾക്ക് ക്രിസ്തീയ മതം എന്തെന്ന് അറിഞ്ഞു വന്ന ഒരു വ്യക്തികൾ. അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലിൻ്റെ മേഖലകൾ പലപ്പോഴും അഡ്മിഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും തമ്പുരാൻ്റെ തിരുവിഷ്ടമനുസരിച്ച് തമ്പുരാൻ, ഞാൻ തമ്പുരാനെ തിരഞ്ഞെടുത്തല്ല, തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്താൻ ഉത്തമമായൊരു ബോധ്യം എനിക്കുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നവും ഇല്ല എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, ഇങ്ങനെ ഒരു ജീവിതം നയിക്കുമെന്ന് പോലും ഒരു സ്വപ്നം, ഇങ്ങനത്തെ ഒരു സ്വപ്നമേ ഇല്ല. എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ശിഷ്ട ജീവിതം ഈശോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അന്നത്തെ ആ ഒരു സ്പിരിറ്റിൽ ഞാൻ പറഞ്ഞു എങ്കിലും മുന്നോട്ട് ഞാൻ അതിനെ എന്നാ പറയണ്ടേ അതിനെ അതിൻ്റെ പുറകെ വരുമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പക്ഷെ കർത്താവ് ഇവിടെയാണ് എല്ലാ മേഖലകളിലും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ഈശോ എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 16:31 നമ്മൾ വിശ്വസിക്കുമ്പോൾ, വചനമൊക്കെ നമ്മുടെ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തിലേക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് ചുറ്റിനും ആ വചനം വ്യാപരിക്കുമ്പോൾ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം വിശ്വസിക്കും, അവിടെ ഈശോ വിശുദ്ധീകരിക്കുകയും ചെയ്യും, അവരെ ദൈവാനുഗ്രഹം നയിക്കുകയും ചെയ്യും. ഇതൊക്കെ ഒത്തിരി അടിസ്ഥാനമുള്ള വചനങ്ങളാണ്. ദൈവം ഒരിക്കലും വിശ്വസ്തത എന്നാ പറയുക അവിശ്വസ്തയോടുകൂടി നമ്മളെ തള്ളി മാറ്റത്തില്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ദൈവം എന്നെ എങ്ങും കൈവിട്ടിട്ടതായിട്ട് എനിക്കറിയില്ല. ഒരു സ്ഥലത്തും വേദനകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും എല്ലാ സ്ഥലങ്ങളിലും എന്നെ സ്നേഹിക്കുന്ന ഈശോ ഓരോ നിമിഷവും പുറപ്പാട് 14:14 എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് നിനക്ക് വേണ്ടി മുമ്പേ നടന്ന യുദ്ധം ചെയ്യും, നീ ശാന്തരായിരുന്ന. പക്ഷെ ശാന്തത പലപ്പോഴും എനിക്ക് ഉണ്ടാകാറില്ല. പക്ഷെ ഈശോ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ യുദ്ധം ചെയ്യും, അവിടെ ഞാൻ പരാജയപ്പെടും. ഈ വചനത്തിലൊക്കെ നിറഞ്ഞ് ജീവിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ എനിക്ക് ചെറുപ്പകാലം തൊട്ട് തന്നെ ആ പ്രാർത്ഥനയിൽ തന്ന മെത്തേഡുകൾ. ഇപ്പോൾ കോളേജ് ചുറ്റുപാടത്തിലും ഒത്തിരി പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിലും അതുപോലെ ഞങ്ങൾ പരീക്ഷാ സമയങ്ങളിൽ ഹാളിലേക്ക് കയറുന്ന സമയങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുമ്പോഴുമൊക്കെ ഈ വേദനിപ്പിക്കുന്ന വ്യക്തികളെ അവരെ ഒന്ന് ദയനീയമായിട്ട് നോക്കിയിട്ട് ഏത് ഞാൻ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്, എല്ലാ സ്കൂളുകളും ക്രിസ്ത്യൻ സ്കൂളിൽ ആരാ അതായത് ചാപ്പലേ ഒരു ചെറിയ ചാപ്പലെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ഈശോയുടെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്
അബ്രഹാമിന്റെ തിരുമുന്നിലേക്ക് എല്ലാം ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടിയ ആ ചെറു പ്രായത്തിൽ കിട്ടിയ ആ ഒരു പ്രാക്ടീസ്, എല്ലാ സങ്കടങ്ങളും ഈശോയുടെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ആ ഒരു അനുഗ്രഹമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമാനമായിട്ട് ചേർത്ത് വെക്കാൻ എനിക്കുള്ളത്. എനിക്ക് നിങ്ങളുടെ മുന്നിലേക്കും എൻ്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു നിധിയും അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു ജീവിതമാണെങ്കിലും ഈശോ നമുക്ക് മുൻപേ ജീവിച്ച് കാണിച്ച ഈശോ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ഈശോ, ഈശോയാകുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മക്കളെ ലോകത്തിൻ്റെതാകുന്ന വേദനകള് പ്രയാസങ്ങള് പ്രതിസന്ധികളൊക്കെ കടന്നു വരും. പക്ഷെ അവിടെയൊക്കെ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നീ കണ്ടാൽ ബുദ്ധിയുടെ തലങ്ങളിലല്ല, ജെറമിയ 33 മുതൽ നീ നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന തിരുവചനമൊക്കെ നമ്മുടെ ചുറ്റിനും വ്യാപരിക്കും. ആവശ്യമില്ലാത്തതൊന്നും നമ്മളെ തീണ്ടാൻ പോലും വരില്ല. ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് ഈ 5 സഹോദരങ്ങളുടെ ആ 4 പേരും ഞങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ചുറ്റിനും ഞങ്ങൾ 5 മക്കൾ ഒന്നിച്ച് ജീവിച്ചെടുത്തുന്ന ഒറ്റപ്പെട്ടു വന്ന അനുഭവങ്ങൾ, ഒത്തിരി വേദനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും, വീട്ടിൽ ചെന്നാൽ ഒറ്റപ്പെടുന്ന അവസ്ഥ, എന്നെ മാത്രം അവർ ഒന്നിനും കൂട്ടത്തില്ലാത്തൊരവസ്ഥ, ഞാൻ എന്തൊരു വലിയ കൊലപാതകം ചെയ്തതുപോലെ, ആ മേഖലയിലൊക്കെ ഒത്തിരി ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്ന ഈശോയെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ബലഹീനതയിലാണ് ഈശോയുടെ ശക്തി പ്രകടമാകുന്നത്. പലപ്പോഴും ജീവിതത്തിലെ സ്വന്തം ജീവിതമാണ് ഈ ഒരു എഫാത്ത. കാരണം അടഞ്ഞു കിടന്ന പല വാതിലുകളിലും ഒറ്റപ്പെട്ട പല നിമിഷങ്ങളിലും ഈശോയുടെ സ്നേഹം രുചിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഇന്നലെ നമ്മൾ തോമസ് ലീഹായുടെ ആ ഒരു തിരുവചനങ്ങളൊക്കെ വായിച്ചപ്പോൾ, നമ്മൾ ഇന്നലെ തോമസ് ലീഹ പ്രാർത്ഥിച്ച പോലെ ആ ഒരു ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ വിശ്വാസം ഏറ്റുപറയുന്ന ചില നിമിഷങ്ങളിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ട്. അത് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. കാരണം സഹായിക്കാൻ ആരുമില്ല, മനുഷ്യ തലങ്ങളിൽ ആരുമില്ല. എല്ലാ കുട്ടികളുടെ കൂടെ അവരുടെ പേരൻസ് കാണും, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ കാണും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് സഹായിക്കാനോ എന്നെ ഒന്ന് സ്നേഹിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നെ സഹായിക്കാൻ അപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സിസ്റ്റേഴ്സാണ്. എവിടുന്ന് ഏത് കോൺഗ്രിഗേഷനൊക്കെ എന്നെ സഹായിച്ചു എനിക്കിന്നും അറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ അല്ലെ എൻ്റെ വൈദികരെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ചാടി വീഴുന്നതാണ്. കാരണം അവരിലെ ഒരാളുടെ നന്മയാണ്, അവരുടെ നന്മയാണ്, അവരുടെ നന്മ നിറഞ്ഞ മനസ്സാണ് ഇന്ന് എന്നെ പോലുള്ള അനേകായിരങ്ങളെ നമ്മുടെ ചുറ്റിനും ഉള്ളത്, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അനേകം മക്കൾ, ഒത്തിരി പേര് എനിക്കറിയാം. അപ്പോൾ അവരിൽ കിട്ടും, അവർ തെറ്റ് ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ അവർ എന്നാ പറയേണ്ട ഒരു പുണ്യവതികളാണെന്നോ വിശുദ്ധരാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ സംഘത്തെ കൈവച്ച് എനിക്ക് പറയാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് വിശുദ്ധരാണെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ വ്യക്തിപരമായിട്ട് അവർ ശാരീരികമായിട്ട് തെറ്റ് ചെയ്യുന്നെങ്കിൽ, അവർ മാനസികമായിട്ട് തെറ്റ് ചെയ്യുന്നെങ്കിൽ, അവരെ രക്ഷിക്കാൻ ദൈവം ഉണ്ട്. ദൈവം അവരെ ചോദ്യം ചെയ്തോളൂ. ഇത്രത്തോളം കാരണം അവരിൽ ഒരാൾ എന്നെ വളർത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇന്നും എന്നെ വളർത്തുന്നതും ഇന്നും എന്നെ സ്നേഹിക്കുന്നതും ഇന്നും എന്നെ കരുതുന്നത് ഈ സിസ്റ്റേഴ്സ് തന്നെയാണ്. ബഹുമാനപ്പെട്ട വൈദികരാണ്, എൻ്റെ കുടുംബമാണ്. അപ്പം ഇവരുടെയൊക്കെ സ്നേഹവും ലാളനെ ഒക്കെ ഒത്തിരി അനുഭവിച്ചത് കൊണ്ടാണ് തെറ്റുകളിലേക്ക് പോകാൻ എന്നെ അനുവദിക്കാതിരുന്നത്. കാരണം നന്മയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ, നല്ലത് പറഞ്ഞു തരാൻ, നല്ല രീതിയിൽ തമ്പുരാനെ സ്നേഹിക്കാൻ, ഓരോ വേദനയിലും ദൈവത്തെ ആശ്രയിക്കാൻ, വ്യക്തികളെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഞങ്ങൾ പറയുന്നത് പോലെ കന്യാശ്രീയമ്മമാരാ. അവരുടെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്വാർത്ഥതയില്ല, സ്വാർത്ഥതയുള്ളവരും അന്ന് വേദനിപ്പിച്ചവരിഷ്ടം പോലെയുണ്ട് എൻ്റെ ജീവിതത്തിൽ. നിങ്ങൾക്ക് എൻ്റെ പഠിച്ച കോളേജുകളും സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരില്ല. കാരണം എൻ്റെ ഇയറിലെ എൻ്റെ കൂടെ പഠിച്ച പല സ്റ്റുഡൻസും ഈ ചുറ്റിനുമുണ്ട്, പല വ്യക്തികളും ഉണ്ട്. കാരണം അതൊരു വീണ്ടും അത് വേദനിപ്പിച്ച് എന്നെ വേദന അതൊരു വല്ലാത്തൊരു ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പഠിച്ച് വളരെ ആഗ്രഹത്തിലാണ് ഞാൻ MSW എടുത്ത് ഒരു കൗൺസിലറായിട്ടൊരു സ്കൂൾ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഞാൻ കൗൺസിലിംഗ് കോഴ്സിനൊക്കെ വേണ്ടി കയറുന്നതിൻ്റെ പഠനം എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇതിന് മുൻപ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പറയാം. അതായത് ഞാൻ 22 വയസ്സായപ്പോൾ ഞാൻ മാമോദിസ സ്വീകരിച്ചു. മാമോദിസ സ്വീകരിച്ചത് പാലായിലൊരു ഒരു അച്ഛനെ, അതായത് ഓർക്കാപ്പുറത്ത് ഒരു മെസ്സേജ് കിട്ടി. ഒരു മെസ്സേജ് എല്ലാം കർത്താവ് നയിക്കുന്ന റൂട്ടുകളാണ് എല്ലാം. പാല എനിക്ക് സ്ഥലം അറിയിച്ച ഞാൻ പഠിക്കാൻ പോയത് മാത്രം എനിക്കറിയാം. തൊടുവഴിയാണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പൊ ആ വഴി പാലായിലെ ഒരു ഒരു സ്ഥലം ഇളന്തോട്ടം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു അച്ഛനെ എനിക്ക് ഈശോ കാണിച്ചു തന്നു. ആ അച്ഛൻ്റെ എന്നാ പറയണ്ടേ, ആ അച്ഛനോട് ചെന്ന് ഞാൻ ചെന്ന് ചോദിക്കുവാണ്, അച്ഛാ എനിക്ക് മാമോദിസം മുങ്ങണം. അപ്പൊ ഞാൻ ശരിക്കും ഡിവൈൻ്റെ അണ്ടറിലാണ്. കാരണം എൻ്റെ ബൈബിൾ പഠനങ്ങളും എൻ്റെ ആത്മീയമായ കാര്യങ്ങളിൽ എല്ലാ കരുതലും എന്നെ പഠിപ്പിക്കും. അതായത് എന്നെ പീസിൻ്റെ കാര്യമല്ല, അല്ലാത്ത ഇൻസ്ട്രക്ഷൻ ബാക്കി എല്ലാ
കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, അവർ എല്ലാ ബൈബിളിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും ഖുർആൻ പഠിക്കുന്നതും എല്ലാം ഇങ്ങനത്തെ തൃശ്ശൂർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛന്മാരോട് ആലോചന ചോദിക്കാറുണ്ട്, സിസ്റ്റേഴ്സിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിലും ഉപരി ഫൈനൽ ഡിസിഷൻ ഞാൻ ഈശോയുമായിട്ട് എടുക്കും. കാരണം ഈശോ പറയുന്ന വഴി മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ. സ്വാർത്ഥം എന്ന് പറഞ്ഞ പല മെസ്സേജുകളും പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെയെല്ലാം എന്നെ നയിക്കുന്നത് ഈശോ, ഇന്നും എന്നെ നയിക്കുന്ന ഈശോ തന്നെയാണ്. ആരുടെ എല്ലാവരുടെയും എൻ്റെ ഫാമിലിയുടെയും ആണെങ്കിലും ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് അവിടെ ഒരു മാനുഷിക ബുദ്ധി കയറി വന്നത് കഴിഞ്ഞിട്ടല്ല ഞാൻ അതിനെ അതിൽ നിന്നും ഞാൻ പുറകോട്ട് മാറി. ദൈവികമായ പദ്ധതിയിലെ തെരഞ്ഞെടുപ്പുകളാണ് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ഇപ്പോഴും നയിക്കുന്നത് അതിനെ മാത്രമാണ്. ഇന്നിപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലും ഈ റെക്കോർഡിങ് അതായത് ഈ ഒരു സാക്ഷ്യം അനേകരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തും എൻ്റെ സാക്ഷ്യം ഞാൻ ആർക്കും ഇട്ടുകൊടുത്തില്ല, കാരണം പൈസ ഉണ്ടാക്കാനായിട്ടൊരു മേഖലയിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോഴേ ഇപ്പൊ സ്വന്തം ചാനൽ അതായത് കർത്താവ് എനിക്ക് വേണ്ടി കരുതി വെച്ചൊരു കരുതലാണ് ഈ എഫാത്ത സ്വന്തം ചാനലിലൂടെ. കാരണം അനേകർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയാകുമെന്ന്, ഈശോ തന്നെ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ സാക്ഷ്യം എൻ്റെ ചാനലിലൂടെ തന്നെ വരുമെന്ന് ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളെ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ ഒരു സൗണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഞാൻ അറിഞ്ഞ ദൈവത്തെ അനേകരറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴ് ഞാൻ ഈ മാവോദിസ സ്വീകരിക്കാനായിട്ട് ഈ അച്ഛൻ്റെ ഈ വൈദികൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം അത് എതിർത്തു. കാരണം ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി വന്നു ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് ജെയിംസ് കൈപ്പം ബ്ലാക്കിൽ എന്ന് പറഞ്ഞ അച്ഛനാണ് എന്നെ മാമോദിസ മുക്കിയത്. അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ആ ഒരു സ്നേഹം നിറഞ്ഞ സാന്നിധ്യം, അച്ഛൻ്റെ ആ ഒരു കാരണം അച്ഛൻ വളരെ കട്ടിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴും ഞാൻ ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു വന്ന ആൾ പാലാ രൂപതയെ വന്ന് മാമോദിസ സ്വീകരിക്കുന്ന ആർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ തമ്പുരാന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മുടെ തമ്പുരാൻ. ബുദ്ധിയുടെ തലങ്ങളിൽ നോക്കിയാൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഡിവൈനിൽ അവരെല്ലാവരും റെഡിയായി എന്നെ അവിടെ മാമോദിസ ബോംബെ താബോറിൽ വെച്ച് സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചു. അതുപോലെ എൻ്റെ ആലപ്പുഴ ജില്ലയിലെ IMS എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രം, അങ്ങനെ പ്രശാന്ത് അച്ഛനൊക്കെ എന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരുമായിട്ട് നല്ല സഹകരണമുള്ള ഒരാളാണ് ആയിരുന്നു ഞാൻ. ഇപ്പോഴും അത് തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും. അപ്പോഴും അച്ഛനോടൊക്കെ ഇങ്ങനെ അച്ഛൻ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ നയിക്കുന്ന കർത്താവ് പറയുന്നതിന് അപ്പുറം ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് കുറേ വ്യക്തികൾക്ക് എന്നോട് മനുഷ്യ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു മനുഷ്യൻ്റെ വേദന അതല്ല ഞാൻ നോക്കുന്നത്. തമ്പുരാൻ എന്ത് പറയുന്നു, തമ്പുരാൻ്റെ കണ്ണ് നിറയുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പൊ ഈശോയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു കൈപ്പം ബ്ലാക്കിലെ അച്ഛനോട് ഈശോ ഇടപെട്ടത്. അപ്പോഴും ഞാൻ ചോദിച്ചത് ഇതാണ്, പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴും മാമോദിസ മുക്ക ഒരു ദിവസം, അത് കഴിഞ്ഞ് സൈരിലേവനും ആദ്യ വിശ്വ ആദ്യ കുർബാന സേവനം, മൂന്ന് കൂതാശകൾ മൂന്ന് നേരത്തെ തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സമ്മതിച്ചില്ല. അപ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും അച്ഛനോട് പിന്നെ വാക്വാദമായി. വാക്വാദം വെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അച്ഛൻ്റെ കുറവുകളെ ഈശോ കാണിച്ചു തന്നു. ഈശോ കാണിച്ചിരുന്ന കുറവുകൾ കറക്റ്റായിരുന്നു, അത് മെസ്സേജ് പോലെ കാണിച്ചു. അച്ഛൻ്റെ ചില ദുശീല അച്ഛൻ്റെ ഇതാന്ന് ചിരിച്ച കാര്യങ്ങളെ ഈശോനെ കാണിച്ചു. പക്ഷെ അത് കറക്റ്റായിരുന്നു. അപ്പൊ അച്ഛൻ അതിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആ ദിവസം അന്ന് തന്നെ ഞങ്ങൾ അച്ഛൻ പറഞ്ഞ് പിതാവിനോട് അനുവാദം ചോദിക്കട്ടെ. പിതാവ് പറഞ്ഞു, അപ്പൊ പള്ളിക്കാപ്പറമ്പിൽ പിതാവാന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇരുന്നത് പാലാരൂപതയുടെ. അപ്പോഴേ പിതാവിൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ പിതാവ് ആദ്യം പറഞ്ഞു, മൂന്ന് കൂതാശയും കുടുംബവും നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിതാവെ പ്രാർത്ഥിച്ചിട്ട് മതി, ഈശോ ഇടപെട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷേ അതും ഞാൻ ചോദിച്ച ഡേറ്റ് ഇതാണ്, December 24, പാതിരാ കുർബാനയ്ക്ക്. ഒരു സ്ഥലത്തും ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. പക്ഷേ തമ്പുരാന്റെ വലിയ അത്ഭുതം, മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരു തമ്പുരാൻ, സർവത്തിൻ്റെ മേൽ വിജയം വരിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മക്കളെ എല്ലാത്തിൻ്റെ മീതെ വിജയം വരിക്കാൻ, എല്ലാത്തിൻ്റെ മീതെ എല്ലാം നഖത്തിറം നിറഞ്ഞ ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കും. എൻ്റെ ജീവിതം അത്രത്തോളം എന്നാ പറയണ്ടേ, നിങ്ങളോട് എനിക്ക് വിവരിക്കാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഞാൻ അനുഭവിച്ച സന്തോഷം. പിതാവ് പറഞ്ഞു, ഓക്കെ ഓക്കെ അടിച്ചു, തിരിച്ചു വന്നു. DST ക്കാരുടെ കോൺവെന്റിലാണ് എനിക്കൊരു രണ്ടാഴ്ചത്തേക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കാരണം ഒരുവിധം എല്ലാം അറിയാമായിരുന്നു എനിക്ക്, എങ്കിലും നമുക്കുണ്ടല്ലോ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. എന്നെ അസിസ്റ്റേഴ്സാണ് ഒരുക്കിയതും എനിക്ക് ആ കോൺഗ്രേഷനൊന്നും അറിയില്ലായിരുന്നു. ആ ഒരു സമയത്ത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് ആ കോൺഗ്രേഷൻ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. കാരണം എല്ലാവരും നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഈശോനെ കൊണ്ടുപോയത്. അന്നൊരു ഫോട്ടോ എടുക്കാനോ, ഫോട്ടോ അവരെടുത്തു, പക്ഷെ ആ ഫോട്ടോ ഒന്നും തെളിഞ്ഞു കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഫോട്ടോ ഒന്നും എടുക്കരുത്, കാരണം എനിക്കതൊന്നും ഇഷ്ടമില്ലായിരുന്നു.
കാരണം ഞാനും ഈശോയും നമ്മൾ മാത്രം ആ ഈശോയുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ് എല്ലായിടത്തും ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ എൻ്റെ മാമോദിസ അവിടെ വെച്ച് നടന്നു. ഒരു ഒരു രണ്ടാഴ്ചയോളം ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. തിരിച്ച് ഞാൻ തിരിച്ച് ഞാൻ പോകുന്നത് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ബാംഗ്ലൂർക്ക് വീണ്ടും എൻ്റെ പഠന സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് MSW എടുക്കാനായിട്ട്. അപ്പം ഞാൻ റേഡിയേറ്ററായിട്ടുണ്ട്. ഓൾറെഡി റേഡിയേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് എനിക്ക് MSW എടുക്കുന്നതിൽ ചെറിയൊരു മോഹമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പോയ ഒരു സമയത്ത് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. തിരിച്ച് ഞാൻ പോരേണ്ടി വന്നു. പക്ഷേ 24-25 വയസ്സിനുള്ളിൽ 24-24 വയസ്സൊക്കെ ആയപ്പോഴും ഞാൻ MSW എടുത്തു. അപ്പോൾ റേഡിയേഷൻ ഒരുവിധമായി. അതായത് 3 വർഷം എനിക്കിത് എന്നാ പറയണ്ടേ, ഇതിനകത്ത് കുറച്ചൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചു. അതായത് ഒത്തിരി മിസ്റ്റേക്കൊക്കെ എനിക്ക് സംഭവിച്ചു. കാരണം എനിക്ക് ഒത്തിരി ദേഷ്യങ്ങളും അസ്വസ്ഥകളൊക്കെ വന്നു. കാരണം എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളൊക്കെ വന്നപ്പോൾ ചില സഹനങ്ങളൊന്നും എനിക്ക് സന്തോഷമായിട്ട് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് പഠിക്കാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ പഠിക്കുമായിരുന്നു. പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒത്തിരി എന്നാ പറയണ ഒരു മന്ദബുദ്ധി ആയിരുന്നു എങ്കിൽ പോലും പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെയുള്ള മേഖലകളിലെ തമ്പുരാൻ്റെ വലിയൊരു സാന്നിധ്യത്തിലാണ് ഞാൻ നിറഞ്ഞ സന്തോഷത്തോട് MSW എടുത്ത് ആ ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ സ്വന്തമാക്കി എൻ്റെ ഹോസ്പിറ്റലിൽ അവിടുത്തെ, അതായത് അവിടുന്ന് റിട്ടേ അവിടുന്ന് എഴുതി ഞാൻ കൊടുത്തു. എഴുതി MSW എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്യാൻസർ ആ വാർഡിൽ നിന്ന് ഞാൻ പോന്നു. അപ്പോഴെല്ലാ സർട്ടിഫിക്കറ്റും അടങ്ങിയ ഒരു ഫയല്, എൻ്റെ എല്ലാ പേപ്പറുകളും അടങ്ങിയ ഒരു ഫയല് എൻ്റെ കൂടെ ഇതുപോലെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അപ്പോഴും ഞാൻ ഈ കോളേജിൽ വന്ന് ജോലിക്ക് കയറിയത് കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ള അവിടെ ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. കാരണം ചില നേരത്തെ എല്ലായിടത്തും, കാരണം തിന്മ ചെയ്യുന്ന മനുഷ്യരെ എൻ്റെ കണ്ണുമുന്നിലേക്ക് കൊണ്ടുവരും, ഞാനത് പിടിച്ചിരിക്കും. അത് ഇപ്പോഴും തന്നെ എൻ്റെ ബസ് യാത്രയിലാണെങ്കിലും നമ്മൾ എന്ത് എവിടെ ഏത് എവിടെ ചെന്നാലും തിന്മ ചെയ്യുന്ന മക്കളെ കണ്ടാൽ കർത്താവ് എന്നെ കാണിച്ചു തരും. ഞാൻ ചുമ്മാ ചെന്ന് അവരെ ലോഹ്യത്തിലെ വർത്തമാനം പറയാറുണ്ട്. ചിലതും തിരുത്താൻ നോക്കും ചിലപ്പോൾ, പക്ഷെ ചിലപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു മേഖലയിൽ അവിടെ ഇച്ചിരി ഇഷ്യൂ സംഭവങ്ങൾ എന്തോ ഒക്കെ ഒരു ഇച്ചിരി അത് പേഴ്സണലാണ്, എനിക്കത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു ബഹുമാനപ്പെട്ടൊരു സിസ്റ്ററാണ്, ഇന്ന് സിസ്റ്റർ ഈ ഭൂമിക്ക് മേളിൽ ഇല്ല. ശരിക്കും സിസ്റ്റർ ഈശോ എന്നാ പറയണ്ടേ, അതിനകത്ത് മൂന്ന് പേരായിരുന്നു, 3 വ്യക്തികളാണ് അതിനകത്ത് കളിച്ചത്. അതിനകത്ത് ഒരാൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാളെ തമ്പുരാൻ അങ്ങ് എന്തോ എനിക്കറിയില്ല, അത് എൻ്റെ എൻ്റെ എന്നെ എന്നെ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നായിരിക്കും. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് അടങ്ങുന്ന ഫയൽ കത്തിച്ച് കളഞ്ഞു. പക്ഷെ അവിടെയും ഞാൻ എപ്പോഴും, അതായത് എന്നെ ഒരു വ്യക്തി തിന്മ ചെയ്തെങ്കിൽ ആ വ്യക്തിയോട് എന്നെ ക്ഷമിക്കാൻ പഠിപ്പിച്ചൊരു മേഖല ഇതാണ്. ഒരാൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ 10 പേര് ഇപ്പുറത്ത് കാണും എന്നെ സഹായിക്കാൻ. ആ 10 പേരെ പ്രതി ഈ ഒരാളോട് ക്ഷമിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ഒരു സിസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ സിസ്റ്ററിനോട് ചെന്ന് കണ്ട് സോറി പറയാനും, സിസ്റ്ററിനോട് ഞാൻ സോറി പറഞ്ഞു, സിസ്റ്ററിനോട് ക്ഷമിച്ചു. ഞങ്ങൾ പരസ്പരം, അതായത് ഇന്ന് ഞാൻ ഓർക്കുന്നു, ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് വലിയൊരു കൗൺസിലറായിട്ട് അല്ലെങ്കിൽ വലിയൊരു റേഡിയേറ്ററായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഞാൻ ചുരുണ്ടുകൂടിയനായിരുന്നു. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടാണ് ഇരുന്നത്. ഒത്തിരി മാനസികമായി ശാരീരികമായി തളർന്ന സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, എൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി ക്രൈസിസ് ഒക്കെ ഉണ്ടായി. ആ ഒരു സമയത്ത് അപ്പൻ്റെ ഭാഗത്തു നിന്നാണ് ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒത്തിരി പഠിപ്പിച്ചിട്ട് ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്തതാണ് എൻ്റെ അപ്പൻ എന്നോട് ഉണ്ടായിരുന്ന ഒരു വൈരാഗ്യം. അപ്പോൾ ജോലി ചെയ്തിരുന്നെങ്കിൽ നല്ല സാലറി കിട്ടിയാലും കുടുംബം രക്ഷിക്കാമായിരുന്നു. പക്ഷെ പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു മാനുഷിക തലത്തിലേക്ക് ഞാൻ പോകാതിരിക്കാനായിട്ട് എൻ്റെ കരുതലുള്ള തമ്പുരാൻ എനിക്ക് വേണ്ടി ചെയ്തതാണ് ആ ഒരു വ്യക്തിയിലൂടെ എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സാക്കിയത്. അപ്പോൾ അതിലും ഇന്ന് ഒന്നുമില്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ ഒരു തിരുസ്നേഹത്തിൽ മാത്രം നിറഞ്ഞു നിന്ന് ജീവിക്കാൻ എന്നെ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം എന്നെ വളർത്തിയാണ്. പല തകർച്ചകളും അതിലൂടെ എനിക്ക് കിട്ടിയൊരു പാഠം ഇതാണ്. പല നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചകളും പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നത് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ തമ്പുരാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ സംരക്ഷണം ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കരുതലുള്ള തമ്പുരാൻ്റെ ആ ഒരു സ്നേഹമാണ്, ദൈവത്തിൻ്റെ സംരക്ഷണയാണ് പല സഹനങ്ങളും തകർച്ചകളും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ശാരീരികമായി ബ്ലീഡിങ് എന്ന ആ ഒരു അസുഖം തന്നതും തമ്പുരാൻ്റെ കരുതലുള്ള ഒരു സ്നേഹമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവർക്കറിയാം, നല്ല ഷൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണത്. കാരണം ഷൈൻ ചെയ്യുക എന്നല്ല, മാനുഷിക ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് അത് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ലോകത്തിൻ്റെതാകുന്ന അരൂപിയിൽ നയിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ വേദനിക്കുന്ന അനേകായിരം ഇടങ്ങളുടെ മക്കളുടെ നടുവിലൂടെ
എന്നാ പറയണ്ടേ, ഷൈൻ ചെയ്ത് കോട്ടൊക്കെ ഇട്ട് സ്റ്റെതോസ്കോപ്പ് ഒക്കെ ഇട്ട് ഷൈൻ ചെയ്ത് നടക്കാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷേ ആ ഒരു മേഖലയിലും ഈ 3 വർഷം പല പ്രാവശ്യമായിട്ട് 3 വർഷത്തിൽ ഞാനത് 3 വർഷം അട്ടിപ്പിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് ജോലി ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എങ്കിൽ പോലും 3 വർഷം ഞാൻ എത്തിച്ചു. ആ ആ സമയങ്ങളിലുള്ള ഇന്നും ഞാൻ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഓൾ കേരള ലെവലിൽ ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ എവിടെ കയറിയാലും, ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും എവിടെ കയറിയാലും എനിക്ക് വ്യക്തികൾ, ഞാൻ സഹായിച്ച വ്യക്തി, എന്നിലൂടെ ഒരു ചെറിയ സഹായങ്ങൾ കിട്ടിയ വ്യക്തികൾ എനിക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിലും ഞാൻ സന്തോഷിക്കാറുണ്ട്. ചെയ്യാൻ പറ്റുന്ന നന്മ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പല സമയങ്ങളിൽ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് നല്ലതുപോലെ. അതുകൊണ്ട് എല്ലാം ഫുൾ പോസിറ്റീവ് അല്ലായിരുന്നു, എങ്കിലും അതിനകത്ത് ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട്. ആ കുറവുകളൊക്കെ നിറവുകളാക്കാൻ തമ്പുരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഏകയായിരുന്നു എല്ലായിടത്തും. അതിനിടയിലാണ് എൻ്റെ മാരേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ട് എനിക്ക് ഈ സോഷ്യൽ വർക്കിൻ്റെ ഇതിൽ എനിക്ക് പഠിക്കാൻ എക്സ്പീരിയൻസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മുടെ ഫിസിയോതെറാപ്പി പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴാ ഹോസ്പിറ്റലിലെ ഇപ്പോഴും എൻ്റെ അമ്മച്ചി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ അമ്മച്ചിയുടെ ആ ഒരു സന്തോഷവും സ്നേഹം, അമ്മച്ചി നല്ലപോലെ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ സാധാരണ എല്ലാവരും പറയും ലവ് മാരേജ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. കാരണം എൻ്റെ അമ്മച്ചി എന്നെ ആലോചിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടു, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ എന്നെ പറയണ്ടേ ഞാനൊരു എന്നാ പറയുക നിങ്ങളുടെയൊക്കെ ഭാഷയിൽ ഒരു പുതു ക്രിസ്ത്യാനി ഞാൻ കൺവേർട്ട് ചെയ്തതാണ് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ചേച്ചി എന്നാൽ പറഞ്ഞത് സോറി ആ ഒരു വാക്ക് വീണ്ടും ഉച്ചരിക്കുകയല്ല അന്ന് പറഞ്ഞ ശൈലിയാണത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മച്ചി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിൽ അഡ്രസ്സ് കൊടുത്ത് എൻ്റെ അപ്പനും അവിടുത്തെ എൻ്റെ ഇച്ചായനും അമ്മച്ചിയും കൂടിയാണെന്ന് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തത്. പക്ഷേ അത് പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പല സ്ഥലങ്ങളിലും. ഞാൻ വിവാഹത്തിന് വേണ്ടി, കാരണം എനിക്കും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും എന്നെ, ഞങ്ങൾ 2 ആമക്കളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അതിൽ മൂത്ത ആൾ അല്ല, ഇളയാളാണ് എന്നെ കിട്ടിയത്, കെട്ടൻ ആഗ്രഹിച്ചത്. അപ്പോൾ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് നടത്തുകയുള്ളൂ എന്ന് അമ്മച്ചി പറഞ്ഞായിരുന്നു. അപ്പം ഇതിനിടയിൽ ഒത്തിരി ഒത്തിരി ക്രൈസിസിലൂടെയൊക്കെ എനിക്ക് കടന്ന് ഒത്തിരി വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അപ്പം കല്യാണം പറഞ്ഞ് ഒരു 3, 4, 5 വർഷത്തിനുള്ളിലാണ് എൻ്റെ മാരേജ് നടക്കുന്നത്. വെയിറ്റിംഗ് ആയത് കുറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് പിന്നെ മാരേജ് നടക്കുന്നത്. കാരണം ചേട്ടൻ്റെ കല്യാണം നടക്കുന്നവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനിടയിൽ ചേട്ടന് വേണ്ടിയിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചേട്ടനെ വീട് വെച്ച് സ്വന്തമായിട്ടൊരു ചേട്ടന് ഒത്തിരി ഒരു എന്നാ പറയണ്ടേ ചേട്ടൻ്റെ ആ ചേട്ടൻ്റെതാകുന്ന രീതിയിൽ നല്ല ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് ഒത്തിരി സെറ്റപ്പ് ചേട്ടന് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വ കർത്താവ് കാണിച്ച എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ക്ലിയർ ആയിട്ട് ചെയ്തു. ഇതിനകത്ത് ഇനി ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്കത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് നല്ലതുപോലെ ഇടുമ്പോൾ എൻ്റെ റിലേഷൻപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അത് എല്ലാവർക്കും അത് നല്ലതുപോലെ സ്വീകരിക്കണമെന്നില്ലല്ലോ. കാരണം എല്ലാവരും ദൈവത്തെ അറിഞ്ഞവരല്ലല്ലോ. അപ്പോൾ അതിൻ്റേതാകുന്ന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി എന്നാലും എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആ ഒരു ലാളിത്യം, ആ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. വന്ന കെട്ടി വന്ന കുടുംബത്തിലാണെങ്കിലും എന്നെ അന്നും ഇന്നും ഒരുപോലെ സ്നേഹിച്ചത് എൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മച്ചി വിശുദ്ധയായൊരു അമ്മയാണെന്ന് എനിക്ക് എപ്പോഴും എൻ്റെ സംഘത്ത് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്നെ ആയിരിക്കുന്ന അവസ്ഥ സ്വീകരിക്കാനും എൻ്റെ കുറവുകളെ നിറവുകളാക്കാനും എല്ലാ തരത്തിലും എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന, ആത്മീയ തലങ്ങളിലാണെങ്കിലും എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് ഇന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മ, അഭിഷേകത്തോടുകൂടി അന്നും എൻ്റെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിന്ന ഈ ഒരു അമ്മയുടെ സ്നേഹമാണ് അന്ന് എന്നെ കരുതി ഇവിടെ വരെ കൊണ്ടുവന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. അവരും എന്നെ പറയണ്ടേ വെറൈറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഓരോ നിമിഷവും, എൻ്റെ വിവാഹമാണെങ്കിലും അതും ഒരു വെറൈറ്റിയിലായിരുന്നു വിവാഹം നടന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ, കാരണം എനിക്ക് സൗന്ദര്യമില്ല, നിറയില്ല, അങ്ങനെ ഇങ്ങനെ ഒത്തിരി കുറവുകൾ. കാരണം എൻ്റെ ക്വാളിഫിക്കേഷനോ എൻ്റെ ജീവിത രീതികളോ ഒന്നും എൻ്റെ ആൾക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനൊന്നും ഒരു ക്വാളിഫിക്കേഷനും കാണിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം റിജക്ട് പോയാൽ നശിച്ചു പോയി. പിന്നെങ്കിലും എനിക്കതൊരു ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും എനിക്ക് സൗന്ദര്യമില്ലാത്തതുകൊണ്ട്, എനിക്ക് സൗന്ദര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും വീണ്ടും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും എന്ന് പറഞ്ഞത് എൻ്റെ കുറേ പേർ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് തന്നെ പല ആൻറ്റിമാരും എന്നോട് നേരിട്ട് പറഞ്ഞു. ഈ സൗന്ദര്യ കാരണം ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നു. ഒരു മുഖത്ത് ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി നിനക്ക് സൗന്ദര്യമില്ല, നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സൗന്ദര്യമില്ലാത്തതായിട്ട് വന്നാൽ എന്നെ ചെയ്യും, അങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകൾ എന്നും അപ്പൻ്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും വീട്ടിൽ വന്നിരുന്ന് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജനനം. അപ്പോൾ ആ ഒരു സമയത്താണ് ശാന്താളമ്മ, അതുക്ക് മുൻപ് തന്നെ അമ്മേനെ എനിക്ക് മധ്യസ്ഥമായിട്ട് ഞാൻ ചേർത്ത് വെക്കുന്നതിന് കാരണം
എൻ്റെ പഠന മേഖലയിൽ എവിടെയോ ഒരു പേപ്പർ ഒരു പഠിച്ചിട്ട് എനിക്ക് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ കൗൺസിലിംഗ് കോഴ്സ് എടുത്തിട്ടുണ്ട്. ഫാമിലിയുടെ, അതുപോലെ പിള്ളേരുടെ, അങ്ങനെ മൂന്നാല് തലങ്ങളിൽ സ്പെഷ്യലായിട്ട് എവിടെ പഠിക്കാൻ സ്ഥലം കിട്ടുമോ ഞാൻ അവിടെ എല്ലാം പോയി പഠിക്കുമായിരുന്നു. കാരണം എനിക്ക് പഠനം അത് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം, എല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യണം. അതിനകത്ത് ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഹിപ്നോട്ടിസത്തിൻ്റെ ആണ് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ആ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അടുത്തത് പഠനം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനിങ്ങനെ എൻ്റെ അഡ്രസ്സ് ഇങ്ങനെയാണല്ലോ, കാരണം എൻ്റെ ആദ്യത്തെ പേര് അല്ല അല്ല മാമോദിസ പേര് വേറെയാണല്ലോ. മാമോദിസ പേരിലാണ് വീണ്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പേപ്പർ മിസ്സായി എൻ്റെ പഠിത്തം അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ ഈ പേപ്പർ നഷ്ടപ്പെട്ട സമയത്ത് ഒരു സിസ്റ്റർ എൻ്റെ കയ്യിലിട്ട് ചന്താളമ്മയുടെ ഒരു ഒരു പേപ്പർ കൊണ്ടു തരുക, ഒരു നൊവേന പേപ്പർ. അപ്പോഴങ്ങനെ ഈ ആ സിസ്റ്ററെ എനിക്കറിയില്ല, ഈ ചന്താളമ്മ എനിക്കറിയില്ല. പക്ഷെ അന്ന് എൻ്റെ ബലഹീനമായ നിമിഷമുണ്ട്. കാരണം ഈ ഒരു ക്രൈസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് വിശ്വാസത്തോടുകൂടി ഞാൻ ഈ ചന്താളമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അമ്മ ഈ സിസ്റ്ററിനോട് പറഞ്ഞത് ഭയങ്കര ഒരു അമ്മയാണ്, ഭയങ്കര പവർഫുള്ളാണ്, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് മിസ്സായി നിൽക്കുന്ന വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നൊന്നും ആ സിസ്റ്ററിന് അറിയില്ല. പക്ഷെ ഞാൻ ഈ ചന്താളമ്മയുടെ വെച്ച ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഞാൻ വെച്ചത്, അമ്മ അമ്മ ഇത്രയും വിശുദ്ധയാണ്, അമ്മ ഇപ്പോൾ ദൈവദാസി പദവി നിൽക്കുന്നു എങ്കിൽ അമ്മയ്ക്ക് വലിയ പവർഫുൾ അനുഗ്രഹം, വലിയ പവറുള്ള ഒരാളാണെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കിന്ന് കിട്ടിയിരിക്കണം, ആ പേപ്പർ എനിക്കിന്ന് കിട്ടിയിരിക്കണം, ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെയുണ്ട് ഞാൻ അമ്മയെ വിശ്വസിക്കാം, ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അമ്മയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഞാനത് അങ്ങനെ പറയുന്നൊരു ആളാണ് കേട്ടോ, ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണത്. ഒരു വിവരക്കേടായിട്ട് നിങ്ങൾക്ക് തോന്നായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ശൈലിയിലൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശാന്താളമ്മ ശരിക്കും പാവം, അതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് 24 മണിക്കൂർ പറഞ്ഞിട്ട് 24 രണ്ടര മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ പേപ്പർ കിട്ടി. കാരണം ഞാൻ വെച്ചെന്ന്, അതായത് അത് അന്ന് കൈമാറിയ ഓഫീസിൽ ഞാൻ ഒന്ന് ചെന്ന് ചോദിച്ചതാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു അങ്ങനത്തെ ഒരു സാധനം കൃപ ഇവിടെ തന്നിട്ട് അയാൾ തന്നിട്ടില്ല, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ 2.5 മണിക്കൂർ ഇപ്പോൾ എനിക്കൊരു ഫോൺ വരുവാണ്, അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സാധാ ഒരു LG ചെറിയ ഒരു കുഞ്ഞു ഫോണാണ് എൻ്റെ കയ്യിൽ, വാട്സപ്പ് ഒന്നുമില്ല, സാധാരണ ഫോൺ. അതായത് ഒത്തിരി അന്നൊക്കെ മൊബൈൽ ഫോണൊക്കെ എന്നാ പറയണ്ടേ ഒട്ടും ഇല്ലാത്തൊരു സമയമാണ്. പക്ഷേ എൻ്റെ ആൻറ്റി ഒരു ടീച്ചറായിരുന്നു, പുള്ളിക്കാരത്തേക്ക് എൻ്റെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അന്ന് ഒരു ഫോൺ എനിക്ക് മേടിച്ചു തന്നതാണ്. അപ്പോഴേ ഈ ഫോണിൽ കോൾ വന്നു. അപ്പം ഞാൻ പിന്നെ തിരിച്ചു തന്നാൽ ഫോൺ മേടിക്കും. പക്ഷേ ഞാൻ തിരിച്ച് വന്നു, ഞാൻ ഈ അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലം തപ്പിപ്പിടിച്ച് ഞാൻ വന്നു. ഈ അമ്മയുടെ ദൈവദാസി ചന്താളമ്മയുടെ കല്ലറ അതിരമ്പുഴ, കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയാണ്. അപ്പോൾ ഞാൻ മൗണ്ട് കാർമലിലാണ് ആ ഒരു സമയത്ത് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ അവിടെ അവിടെയാണ് ഒരു കുറച്ച് പഠനം നടത്തിക്കൊണ്ട് സ്ഥലം കോട്ടയം മൗണ്ട് കാർമലിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവിടുന്ന് തപ്പിപ്പിടിച്ച് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, എങ്ങും സാക്ഷി എഴുതിയിടാനൊന്നും തോന്നിയില്ല. പിന്നീട് ഈ അമ്മ എൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വിവാഹശേഷവും ഈ ഒരു കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ, അപ്പോൾ ഈ അമ്മയെക്കുറിച്ച് പഠിക്കാൻ ഞാൻ തുടങ്ങി. പഠിച്ച് വായിച്ച് പുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോൾ അമ്മ രണ്ട് മക്കളുടെ അമ്മയാണെന്ന് മനസ്സിലായി. അമ്മ അമ്മയുടെ ഭർത്താവ് കുടുംബത്തിൽ നിന്ന് അമ്മ ഒത്തിരി അമ്മയുടെ സ്വപ്നങ്ങൾ പലതും അമ്മ വിശുദ്ധ കുർബാനയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ വളർന്നു വന്നൊരു അമ്മയായിട്ട് എനിക്ക് തോന്നി. അപ്പോഴും പിന്നെ ഈ അമ്മയെ ഒന്ന് എന്നെ പറയുന്നത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു മധ്യസ്ഥയായിട്ട്. കാരണം എനിക്ക് അമ്മയില്ലല്ലോ, എനിക്ക് അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ ഒരു അമ്മയില്ലല്ലോ. അപ്പോൾ ഈ ചന്താളമ്മ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയെ പോലെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാനും എൻ്റെ സങ്കടങ്ങൾ ഒത്തിരി വരുമ്പോൾ ഞാൻ ഈ കല്ലറയിൽ വന്നിരുന്ന് ഞാൻ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും, സൗന്ദര്യമില്ല, എൻ്റെ കുറവുകൾ, കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ വീട്ടിൽ എല്ലാം അത്രയും സഹോദരങ്ങളുണ്ടെങ്കിൽ അവരാരും എൻ്റെ ഇതിലേക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാറില്ല. അതൊരു കണ്ടീഷൻ ഞങ്ങളുണ്ട്. മാമോസ് സ്വീകരിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, അവർ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഒന്നിനും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവരെ വിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടുമില്ല. അപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 3-4-5 മാസം ആയപ്പോൾ തൊട്ട് ഇവരെല്ലാവരും ഇങ്ങനെ കുത്തി പെറുക്കാനൊക്കെ അതൊക്കെ തുടങ്ങി. അപ്പോഴും ഞാൻ ഈ അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിൽ ഞാൻ ആദ്യമേ പോയി പ്രാർത്ഥിച്ച എൻ്റെ ശാന്താളമ്മയുടെ കല്ലറയില അമ്മയുടെ മുന്നേ ഞാൻ പോയിരുന്നു, പറഞ്ഞു അമ്മ ഒരു വെറൈറ്റി കുഞ്ഞുങ്ങളെ എനിക്ക് തരണം. അമ്മയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ മാധ്യസ്ഥ എൻ്റെ കൂടെ തന്നെയാണ്. അത് ഞാൻ പോകുന്നത് നല്ലതുപോലെ കുമ്പസാരിക്കും, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാണ് ചന്താളമ്മയുടെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സക്രാരി തുറന്ന് ദിവ്യകാരൻ എഴുന്നേറ്റ് ആരാധനയുണ്ട്. ആരാധനയുടെ മുന്നിൽ പോയിരുന്ന് അമ്മ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു മെത്തേഡ് കാണിച്ചു തന്നിട്ട് ആ ഒരു രീതിയിൽ ഞാൻ ആരാധനയ്ക്ക് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ഈശോയുടെ മുന്നിൽ കൊടുത്തിട്ട് ചന്താളമ്മയുടെ കല്ലറയിൽ വന്നിരുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ശേഷമാണ് എനിക്ക് കിട്ടിയത് എൻ്റെ മൂത്ത മോനെ വെച്ച് ഞാൻ ചോദിച്ചിങ്ങനെ വെറൈറ്റി ഡേറ്റ്,
വെറൈറ്റി കുഞ്ഞുങ്ങളായിരിക്കണം, ദൈവത്തെ അറിഞ്ഞ നല്ല ദൈവസ്നേഹികളെ, നല്ല സൗന്ദര്യമുള്ള നല്ല കുഞ്ഞുങ്ങളായിരിക്കണം. ശത്രുക്കൾ പോലും അസൂയ തോന്നത്തക്ക രീതിയിലുള്ള നല്ല കുഞ്ഞുങ്ങളായിരിക്കണമെന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു. എന്നെ സഹായിക്കാൻ അമ്മയല്ലാതെ ആരുമില്ല. അമ്മ സക്രാരി മുന്നിൽ എനിക്ക് വേണ്ടി മുട്ടേ നിൽക്കണം. ഈ ഒരു മേഖലയിലൊക്കെ മക്കളെ ദൈവം എന്നെ അത്ഭുതത്തിലൂടെ, കാരണം എൻ്റെ ഡെലിവറിയുടെ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര എന്നാ പറയണ്ടേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം എൻ്റെ ഡോക്ടറാണെങ്കിലും എന്നെ അന്ന് എൻ്റെ കാരിദാസ് ഹോസ്പിറ്റലിലാണ്, അനസസേറിയൻ ആയിരുന്നു, എൻ്റെ നോർമൽ ഡെലിവറി അല്ലായിരുന്നു. കാരണം എനിക്ക് നോർമൽ ഡെലിവറിയോട് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ആദ്യം മുതലേ ഞാൻ ഓപ്പറേഷനാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം എടുത്തത്. അപ്പം എനിക്ക് ആദ്യത്തെ ഇത് കിട്ടിയത് ലേബർ റൂമിലാണ്. ലേബർ റൂമിൽ പ്രസവം കണ്ട് ആ പെണ്ണുങ്ങൾ കിടന്ന് കരയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അന്നേ എനിക്ക് പേടിയായിരുന്നു പ്രസവത്തോട്. അപ്പോഴും ഡോക്ടറോട് ഇത് എല്ലാം ഓരോ നിമിത്തങ്ങളാണ്. ഡോക്ടർ മാക്സിമം നോക്കി എന്നെ നോർമൽ ഡെലിവറിക്ക്, പക്ഷേ നടന്നില്ല. ലാസ്റ്റ് ഒരു അവരാരും ഡേറ്റ് ഒന്നും നോക്കിയൊന്നും അല്ല ഡോക്ടർ. കുഞ്ഞ് ലാസ്റ്റ് കുഞ്ഞിൻ്റെ ജനനം 11/11/11 എൻ്റെ മൂത്ത മോൻ്റെ ജനനം. അവന് 8/20 പക്ഷേ അത് കഴിഞ്ഞു. അതിനും ഞാൻ പിന്നെ കുഞ്ഞ് ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് 55-ാം ദിവസം, 55 കുഞ്ഞ് ജനിച്ച 55 ദിവസം ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അറ്റാക്ക് വന്നു. അതും ഇച്ചിരി എന്നാ പറയണ്ടെ, ഭയങ്കര ക്രിട്ടിക്കൽ ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സ് ഇപ്പോൾ പുള്ളി ഡോക്ടറെ കാണാൻ പോകത്തില്ല, പുള്ളി ന്യായമായിട്ട് മദ്യം കഴിക്കുകയും പുള്ളി നല്ലപോലെ അടിച്ചുപൊളി ഒരു ജീവിതമുള്ള ഒരു സമയമാണ്, നല്ലപോലെ പോകുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈ പുള്ളി ഞങ്ങളുടെ തന്നെ ഒരു റിലേഷനുള്ള ഒരു പാർട്ടിയുടെ വീട്ടിലിരുന്നാണ് മദ്യം കഴിച്ചതും. ഒരു കമ്പനി ഇവരെല്ലാവരും സഹോദരങ്ങളെല്ലാം കൂടെ ആൾക്കാരെല്ലാം കൂടെ കൂടിയിരുന്നു, കൂട്ടുകാരൊക്കെ ഇരുന്ന് കൂടിയിരുന്ന് കഴിച്ച സമയത്താണ്. പക്ഷേ ഈ ഒരു സമയത്ത് പുള്ളിക്ക് വയ്യാതെ വരുന്നു. പുള്ളി അത് ഞങ്ങളോട് രാത്രി പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെയാണ് ഹസ്ബൻഡ് എന്നോട് പറയുന്നത് ഇങ്ങനെ വയ്യ. അപ്പം എന്നോട് ആദ്യമേ പറഞ്ഞു കൃപ ഹോസ്പിറ്റലിൽ വരാൻ പാടില്ല. അപ്പം പിന്നെ പെട്ടെന്ന് ഡ്രൈവറെ വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഡോക്ടേഴ്സ് അത് ഇവിടുന്ന് പുള്ളിയെ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ചു. കാരണം ഹോസ്പിറ്റലിലോട്ട് അന്നും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെ എല്ലാ ഫെസിലിറ്റി എന്നാ പറയണ്ടേ, ഇത്തിരി കരുതലുണ്ടായിരുന്നു. കൊണ്ടുചെന്ന് അന്നേരം തന്നെ പുള്ളിനെ തിയേറ്ററിലോട്ട് ചെക്കപ്പിന് കയറ്റി, തിയേറ്ററിലേക്ക് കയറ്റുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ആളെ ഇങ്ങനെ കിട്ടത്തില്ലായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ ശാന്താളമ്മയുടെ മാതിസ്വമാണ്. കാരണം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എല്ലാത്തിൻ്റെ മീതിയും അധികാരം ഉള്ള ഈശോയും കൂട്ടി അമ്മ, പരിശുദ്ധ അമ്മയും കൂട്ടി അമ്മ ചെല്ലണം. അവിടെ വേണം ഓരോ ഡോക്ടേഴ്സിനും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകണം. ഓരോ കോസ്മെറ്റിക്സ് ഉപകരണങ്ങളുടെ അമ്മയുടെ സാന്നിധ്യം കൊടുക്കണം. അമ്മ ഇടപെടണം അവിടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി. അമ്മ എനിക്ക് വേണ്ടി മാതിസ്വം, എനിക്ക് മനുഷ്യനെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. കാരണം എൻ്റെ ആൾക്കാർ ആരുമില്ല, എല്ലാ ആൾക്കാരും ശത്രുക്കൾ, പക്ഷെ എല്ലാവരും സ്വന്തക്കാർ, എല്ലാവരും ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷെ ഇവരെല്ലാം ശത്രു, എന്നോട് ശത്രുതയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അന്ന് വീട്ടിലെ സാമ്പത്തികമൊക്കെ ഒരുവിധം ഉണ്ട്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ജീവനും എനിക്ക് തിരിച്ചു കിട്ടി. നമ്മുടെ കാരണം നല്ലത് നല്ല ന്യായമായിട്ട് 2 ഫുൾ ബ്ലോക്ക്, ഒരു ബ്ലോക്ക് 100%, ഒരു ബ്ലോക്ക് 90%, ഒരു ബ്ലോക്ക് 70%. പക്ഷെ 100% ബ്ലോക്ക് ആദ്യമേ ചെയ്തു. പിന്നെ 80 ആണോ 90 ആണോ എന്ന് ഓർക്കുന്നില്ല. ആ ബ്ലോക്കും അതിൻ്റെ ബ്ലോക്കും മാറ്റി സ്റ്റെൻറ് ഇട്ടു. ഇതും എല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് ഓക്കെ ആയി വീട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാണ് വീണ്ടും ഞങ്ങൾക്ക് 2-ാമത്തെ കുഞ്ഞ്, അടുത്ത വർഷം ഒരു വർഷം കൂടെ കഴിഞ്ഞാണ് അടുത്ത 2-ാം കുഞ്ഞുണ്ടാകുന്നത്. അപ്പം ഈ ഇതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടും ഞാനിങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ എൻ്റെ 2-ാമത്തെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇതേ തന്നെ, ഇത് തന്നെ 2-ാമത്തെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 11/12/13. അത് ഒരു വെറൈറ്റി ഡേറ്റാണ്. 100 വർഷം കഴിഞ്ഞ് ഈ ഒരു ഡേറ്റ് വരുള്ളൂ. ഇതെല്ലാം ഒരു വ്യത്യസ്തമായി. കാരണം ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോലും ഓർത്തു ഇവർ എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞുങ്ങളാണോ എന്ന്. കാരണം അത്രത്തോളം നല്ല ക്യൂട്ടായ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോഴേ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ അതായത് മൂത്ത മോൻ്റെ ഡെലിവറി സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുമ്പോഴൊരു ഫ്ലാഷ് അടിക്കുന്ന പോലെ, കാരണം ബോധമുണ്ടല്ലോ, ഉള്ളിൽ ബോധമുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ ബിമല എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, ഇവരെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. അപ്പം എന്നോട് പറഞ്ഞു, കൃപ നീ അറിഞ്ഞോടി, നിന്റെ മോന് നീ ഒരു വെറൈറ്റി ഡേറ്റിന്റെ അമ്മ, നീ ഒരു ഭയങ്കര നിന്റെ ഈശ ഭയങ്കര ശക്തിയുള്ളവനാട്ടോ, നിന്റെ പറഞ്ഞിട്ട് ഈശ ഭയങ്കര പവർഫുള്ളാണ്. നീ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ഡേറ്റിലാണ് നിന്റെ മോൻ്റെ ഡേറ്റ്. നിന്റെ കണ്ടോ എൻ്റെ കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടോ, എൻ്റെ മനോരമക്കാർ ഫോട്ടോ എടുക്കുന്നു. അന്ന് മോനൊരു മൊമെൻറ്റോ ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോഴേ ഇത്രത്തോളം സ്നേഹിച്ച്, ഇത്രത്തോളം കരുതുന്ന ഒരു തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ അന്നും നിറഞ്ഞു നിൽക്കുന്ന, നിറ സാന്നിധ്യം നൽകി എന്നെ സ്നേഹിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. പിന്നീട് ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെറൈറ്റി ഡേറ്റിലുണ്ടായ കുഞ്ഞുങ്ങളെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴെൻ്റെ മൂത്ത മോൻ്റെ ജനനം കഴിഞ്ഞാലോ ഹസ്ബൻഡിന് അറ്റാക്ക് വരുന്നത്. അപ്പോഴും അവർ അവരുടെ തന്നെ ആൾക്കാരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ടോ, അപ്പൻ്റെ മകൻ്റെ കാല്
തല കണ്ടപ്പോഴേ അപ്പൻ്റെ അപ്പൻ അസുഖം പിടിച്ചു കണ്ടു. ഇങ്ങനെയുള്ള കമൻറ്റുകൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇതൊന്നും നമ്മൾ അത്രയും മൈൻഡ് ചെയ്തെടുത്തിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഒത്തിരി മാനുഷികമായി ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇതിനകത്ത് വിട്ടുപോയൊരു ഭാഗമുണ്ട്. ഒട്ടും ഞാൻ കെട്ടി ഇവിടെ വരുന്ന സമയത്ത് ഒരു തരത്തിലൊരു സാമ്പത്തികമായി ഒരു ഒന്നുമില്ലാത്തൊരു മേഖലയാണ്. കാരണം സഹോദരങ്ങൾ, അതായത് അമ്മച്ചിയുടെ ആങ്ങളെയൊക്കെയാണ്, അമ്മച്ചിക്ക് ജോലി ഉണ്ടായിരുന്നു, അമ്മച്ചിയുടെ ആങ്ങളമാർക്കെല്ലാം, അമ്മച്ചിയുടെ സഹോദരങ്ങളൊക്കെ, ഇച്ചാൻ്റെ സഹോദരൻ, എല്ലാവരും എപ്പോഴും കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം സ്നേഹിച്ച് ഇവരുടെ കുടുംബത്തെ എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയായിരുന്നു. അപ്പോഴ് അവിടെയെല്ലാം ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, അമ്മ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ഒന്നും ഇല്ലാഞ്ഞ ഒരു സ്ഥലമുണ്ട്, എന്നാലും സ്ഥലമുണ്ട്, വീടാണെങ്കിലും വിട്ടു ചോരുന്നൊരു വീടായിരുന്നു, അടുക്കളയൊക്കെ വിട്ടു ചോരുന്നൊരു ഇതായിരുന്നു. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എല്ലാം തരുന്നൊരു ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ഫസ്റ്റ് ഞാൻ ആ ശാന്താളമ്മയോട് പ്രാർത്ഥിച്ചത് വീട് ഒക്കെ ഇവിടെ ഇവിടുത്തെ സാമ്പത്തിക മേഖലയാണ്, ഹസ്ബൻഡ് സ്വന്തമായിട്ടൊരു ജോലി, അങ്ങനെയാണ് ഹസ്ബൻഡ് നല്ലൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും, അതുപോലെ വണ്ടിയാണെങ്കിലും മൂന്നാല് വണ്ടിയൊക്കെ എടുക്കാൻ ദൈവം അനുവദിച്ചു. ഇതെല്ലാം എൻ്റെ ഈ ശാന്താളമ്മയുടെ മാധ്യസ്ഥ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം തന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹം ഭയങ്കരമാണ്. അപ്പോഴേ എല്ലാവർക്കും അസൂയ എന്നോട് ഭയങ്കര കുശുമ്പായിരുന്നു. അങ്ങനെ അതിനിടയിൽ കുറേ ക്ഷുദ്ര പ്രവൃത്തികളൊക്കെ, അതായത് എന്നും ചട്ടിയിൽ മുട്ട കൊണ്ടുവെക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു, പല സാധനം, പല തകിടുകൾ, 10-40 തകിടുകളോളം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖല, കാരണം ഇതെല്ലാം ഈ ഹിപ്നോട്ടിസം പല രീതിയിൽ ഞാൻ പഠനം കഴിഞ്ഞതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ഇപ്പം ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല കേട്ടോ. ഇപ്പം അങ്ങനത്തെ കഴിവുകളൊന്നും തമ്പുരാൻ എന്തോ എനിക്കിപ്പോൾ അങ്ങനത്തെ ഉള്ളു. പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്ഥലത്തെല്ലാം വൊമിറ്റ് ചെയ്യും, അതിൻ്റെ ഒരു സിമ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വിട്ടുപോകുന്നില്ല, കാരണം എല്ലാം എനിക്ക് ഒത്തിരി അങ്ങ് ക്ലിയർ ചെയ്തിടാൻ പാടില്ല. കാരണം ഇത് തന്നെ കേൾക്കുമ്പോഴത്തേക്ക് ഇത് എന്നെ ഞങ്ങളെ വേദനിപ്പിച്ചവർ ആരാന്ന് കറക്റ്റ് അവർക്ക് പച്ചയ്ക്കറിയാം. കാരണം എന്നും എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല, അതുപോലെ എന്നെ വന്ന് മാനസികമായിട്ട് വേദനിപ്പിക്കുമായിരുന്നു, ഒത്തിരി വേദനിപ്പിക്കുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ സങ്കടത്തിൽ വാവിട്ട് കരയുന്ന മുഴുവൻ ഈ ശാന്താളമ്മയുടെ കല്ലറയെ പോയിരുന്നുകൊണ്ടാണ്. ദിവ്യകാരണത്തിന് മുന്നിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ ഒറ്റപ്പെടുത്തുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലേക്കാം, കാരണം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തെ പ്രതി നമ്മൾ പല പീഡനങ്ങളും സഹിക്കണം. പക്ഷെ അന്ന് എനിക്ക് ഒത്തിരി നല്ല രീതിയിൽ സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ സഹിച്ചിരുന്ന ഇതിനേക്കാൾ കൂടുതൽ കൃപകൾ കിട്ടിയനായിരുന്നു. അപ്പോഴും അന്നത്തെ എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ശാന്താളമ്മ, എൻ്റെ ഈശോയോട് മാത്രം, ദിവ്യകാരത്തിന് മുന്നിൽ മാത്രം ഇരുന്നുണ്ട് വിങ്ങി പൊട്ടി ഞാൻ കരയുമായിരുന്നു. പക്ഷേ എന്നെ നശിപ്പിച്ച് കളയാൻ ആൾ രൂപത്തിനകത്ത് പല രീതികളും ചെയ്തിട്ട് എൻ്റെ വീണ്ടും വാതിൽ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം മീതെ കർത്താവ് സമ്പത്ത് തന്നു, നല്ലൊരു ജീവിത പങ്കാളിയെ തന്നു, നല്ലൊരു 2 മക്കളെ തന്നു, നല്ല സാമ്പത്തികമായി നല്ല ഉയർച്ച നൽകി, എല്ലാം തന്നു. പക്ഷേ ആ സമ്പത്തെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അഹങ്കാരത്തിൻ്റെ മേഖലയിലൂടെ പോയി, ദൈവത്തെ മറന്നു പോകുന്ന മേഖലയിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ പോലും അധികം പറ്റി. അതിനിടയ്ക്കെല്ലാം ഞങ്ങൾ തങ്ങളിലെ ഡൈവോഴ്സിൻ്റെ വക്കീലായി പല മേഖല, അതൊക്കെ സഹോദരങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത ഏഷണികൾ അതും ഇതൊക്കെ പറഞ്ഞ് ഡൈവോഴ്സിൻ്റെ വക്കീൽ ഞങ്ങളുടെ ജീവിതം വന്നു. അവിടെയും ദൈവം എന്നെ പറയണ്ടേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, നിറ സാന്നിധ്യം തന്ന്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ എന്നെ വഴി നടത്തുന്ന തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളിലൂടെയാണ് എല്ലാം ജീവിതം നടത്തുന്നത്. അപ്പോഴേ ഞാൻ പള്ളിയിൽ അന്നും എൻ്റെ ശുശ്രൂഷ മേഖലകളൊക്കെ ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ എല്ലാം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഒരിടയ്ക്ക് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നതിൽ പിന്നെ എൻ്റെ കൗൺസിലിംഗ് ഒക്കെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെ, കാരണം എപ്പോഴും വഴക്ക് പിടിച്ചൊരു കുടുംബം, ഇച്ചാന അമ്മായിയപ്പൻ ഭയങ്കര വഴക്കുകാരൻ, അങ്ങനെ സഹോദരങ്ങൾ തങ്ങളെ സ്നേഹിക്കില്ല, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ പിടിച്ച പ്രഷർ പിടിച്ചൊരു ജീവിതം. അപ്പോഴ് അസ്വച്ചേട്ടനാണെങ്കിലും കെട്ടിക്കഴിഞ്ഞ് അവർക്ക് അവരുടേതാകുന്ന വഴികൾ, അവർക്ക് എല്ലാം, അവർക്ക് എന്നെ ഓടിക്കണം, ആ ഒരു മൈൻഡ് മാത്രമല്ല എന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു മൈൻഡ്, കാരണം പ്രാർത്ഥനയായിരിക്കും എല്ലാത്തിൻ്റെ മുന്നിൽ. അങ്ങനെ വന്നു ഞാൻ ഒത്തിരി ഒത്തിരി വേദനിച്ച സമയത്തും ഈശോയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഞാൻ ചെയ്തതെല്ലാം, പക്ഷേ ഇന്നും എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സിൻ്റെ ഇടയിൽ പുള്ളിയുടെ ലൈഫ് വരെ എന്നാന്ന് വെച്ചാൽ പുള്ളി എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. കാരണം ബിസിനസ്സിന് എന്ന് വെച്ചാൽ ഒരു വലിയ കോടീശ്വരനാകണമെന്നോ വലിയ പ്രമാണിയാകണമെന്നൊന്നും ഇല്ല, പക്ഷേ എല്ലാവരും അപ്പൻ്റെ എല്ലാ പുള്ളിയുടെ എല്ലാ സഹോദരങ്ങളെയും സഹായിക്കാൻ പുള്ളി നല്ല മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ ഒരു സഹായത്തിൻ്റെ ഇടയിൽ ഒത്തിരി തിന്മകൾ കയറി വന്നത് ഈ മനുഷ്യനറിഞ്ഞില്ല. കാരണം എനിക്കറിയാമായിരുന്നു പലരും തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, കാരണം 100 രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം എങ്ങനെ നശിപ്പിക്കേണ്ടതെന്ന് നോക്കി നിന്ന മനുഷ്യർ, അതായത് പ്രമാണ ലംഘന മേഖലയിലൂടെ പല സാധനങ്ങളും പെരയ്ക്ക് അകത്തു പോലും കൊണ്ടുവച്ച് നമ്മളെ അസ്വസ്ഥപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ ഈ ഒരു സഹോദരനാണെങ്കിൽ പോലും
വീട് ഇന്നും ഞങ്ങൾ വിട്ടു ചോരുന്ന ഒരു വീട്ടിലാണ് ഞങ്ങൾ ഇന്നും താമസിക്കുന്നത്. കാരണം വെള്ളം വീഴുന്നുണ്ട്, മഴ പെയ്യുമ്പോൾ വീഴുന്നൊരു വീട്. പക്ഷെ ആ ചോർച്ച ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ചേട്ടന് നല്ലൊരു സഹോദരൻ നല്ലൊരു നല്ലൊരു വീട് വെച്ച് കൊടുക്കാൻ ദൈവം അനുവദിച്ചു. പക്ഷെ എല്ലാ തരത്തിലും ഞങ്ങളെ എല്ലാവരും എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവരും നല്ല രീതിയിൽ ഉപകരിച്ചു, നല്ലപോലെ യൂസ് ചെയ്തല്ലാരും. അത് കഴിഞ്ഞ് എല്ലാ തരത്തിലെല്ലാം നശിച്ചൊന്നും ഇല്ലാതെ വന്നപ്പോഴും ഈ മനുഷ്യനെയൊക്കെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞു. പക്ഷെ വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് എല്ലാം തന്നത് ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്താണ് എല്ലാം. പക്ഷെ അത് പിശാചിൻ്റെ പ്രവർത്തനം കയറി സകലതും നശിപ്പിച്ചു, മൊത്തം പോയി. പക്ഷെ അവിടുന്ന് വീണ്ടും ദൈവീകമായ തരത്തിൽ, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നതാണെന്നും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ അറിയാം. പക്ഷെ എന്നെ കുറ്റപ്പെടുത്തി, ഞാൻ എന്നും പള്ളിയിൽ പോകും, എന്ത് അടിയും പീടിയും എന്ത് ബഹളം ഉണ്ടെങ്കിലും ഞാൻ കുർബാന, ഈ കുർബാന ഞാൻ മാറ്റി നിർത്തത്തില്ല. കുർബാനയാണ് എൻ്റെ ബലം, എൻ്റെ ശക്തി. അപ്പോഴേ പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ഊർജമാണ് എല്ലാത്തിൻ്റെയും മീത എനിക്ക് എനിക്ക് അഭിഷേകമായിട്ട് നിൽക്കുന്നത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗം തന്നെ പുള്ളി ആണെങ്കിൽ ഒത്തിരിയും ശാരീരികമായി മാനസികമായിട്ടൊക്കെ ഒത്തിരി വേദനിപ്പിച്ച മേഖലകളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിലൂടെ ഒക്കെ എന്തുമാത്രം മേഖലയുടെ കടന്നു വന്നാലും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സങ്കടവും സന്തോഷവും എന്ന് വെച്ചാൽ, ഇത്ര സങ്കടം എന്ന് വെച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇത്രത്തോളം സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ വൈകിയാണല്ലോ അറിഞ്ഞുപോയത്. ഓരോ സങ്കടത്തിലും ഓരോ പ്രയാസത്തിലും ഈശോയുടെ ഒരു സ്നേഹം. കാരണം അന്ന് മദ്യം കഴിക്കാനും കൂട്ടുകൂടാനും അടിച്ചു പൊളിക്കാനും എത്രത്തോളം ഇൻട്രസ്റ്റിൽ എൻ്റെ ഭർത്താവ് നടന്നോ, അതിനേക്കാളും നൂറിരട്ടി ശക്തിയിൽ അഭിഷേകത്തോടുകൂടി ഇന്ന് പള്ളിയുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും കുർബാനയ്ക്കാണെങ്കിലും കുഞ്ഞുങ്ങളെ ഞങ്ങളൊരു 5 മിനിറ്റ് 1 മിനിറ്റ് ഞങ്ങൾ സമയം പോകുന്നതിന് പോലും വഴക്കിട്ട് കുർബാനയ്ക്ക് മുൻപ് 1/2 മണിക്കൂർ മുമ്പ് പള്ളിയിൽ ചെന്നിരിക്കുന്ന ആ ഒരു ആഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് വീട്ടിൽ പള്ളിയിൽ പോകാൻ കാര്യത്തിന്. പള്ളിയിൽ നേരത്തെ ഒരുങ്ങുന്നില്ല, കാരണം കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി വരുമ്പോൾ ചിലപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ലേറ്റാകുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാത്രമേ ഇന്ന് വഴക്കുണ്ടാകുന്നു. ഇന്ന് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്ത് അന്ന് എല്ലാവരും പറയുമായിരുന്നു, അവളൊരു ഹിന്ദു അല്ലേ, അത് അതിൻ്റെതാണ്, അതിൻ്റെ ബ്ലഡാണ് കാണുന്നത്, ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തലുകളായിരുന്നു. പക്ഷെ എന്നിട്ട് കണ്ടു അവിടെ കെട്ടിയനെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ പറ്റിയോ, അവിടെ കെട്ടിയവനെ ഒന്ന് പള്ളിയിൽ കൊണ്ടാണൊക്കെ പറ്റുന്നുണ്ടോ. പക്ഷെ ഇവരെല്ലാവരും ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകും, ഞായറാഴ്ച പള്ളിയിൽ പോകാനാണ് വയ്ക്കുന്നത്. അപ്പോൾ അവരൊക്കെ പള്ളിയിൽ പോകും, ചൊവ്വാഴ്ചകളിലൊക്കെ അവർ പല പള്ളികളിലൊക്കെ പോകുന്ന മനുഷ്യർ. പക്ഷെ ഈ പുള്ളി പള്ളിയിൽ പോകത്തില്ല, എന്നെ പള്ളിയിലൊക്കെ കൊണ്ട് വിടും, എന്നെ അമ്മച്ചിയൊക്കെ പള്ളി കൊണ്ട് വിടും. പുള്ളി കള്ളു കുടിക്കും, പുള്ളി കൂട്ടുകൂടും, പുള്ളിയുടെ ബിസിനസ്സും അതുപോലെ തന്നെ ബിസിനസ് ഹൈ ലെവലിൽ നടക്കുന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ ഈ കുറ്റപ്പെടുത്തിൻ്റെ നടുവിലും എന്നും ഈ കുറ്റപ്പെടുത്തുന്ന വഴിയിലൊക്കെ വെച്ച് പള്ളിയിലൊക്കെ വെച്ച് കളിയാക്കും, പരിഹസിക്കുന്ന നാണം കെടുത്തും, എല്ലാവരും ആൻറ്റിമാരൊക്കെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മേഖലയിലൊക്കെ എല്ലാം എടുത്ത് ദിവ്യവിലിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ശരിക്കും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം ഫലം തരുമെന്ന്. പലപ്പോഴും സർവത്തിൻ്റെ മേൽ വിജയം വരിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ ആകുലതകളും 1, 10, 5, 6 ചേർന്നാണ് പലപ്പോഴും എൻ്റെ എല്ലാ വിഷമതകളും ഞാൻ സമർപ്പിച്ചത്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. ഇത്രത്തോളം ശ്രദ്ധാലുവായൊരു ദൈവം നമുക്ക് വേറെ എടുക്കാനില്ല. ആ ഈശോയുടെ കരുതലുള്ള സ്നേഹമാണ് ഇന്ന് ഈ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ മുൻപിൽ. ഈശോയുടെ കരുതലുള്ള കരുണയുള്ള കൃപ, ആ നിറഞ്ഞ സ്നേഹമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ആൾക്കാരുടെ സഹവാസം കുറവാണ്. കാരണം ഞങ്ങൾക്ക് പണമില്ല, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കൂട്ടുകെട്ടും പോയി, സഹോദരങ്ങളും ആകുന്നു, കൂട്ടത്തിലുള്ള എല്ലാവരും ആകുന്നു. അപ്പോഴൊരു നശിപ്പീതികാരനായി ഒറ്റപ്പെട്ടു പുള്ളി. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോൾ നൂറിരട്ടി ശക്തിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിറഞ്ഞു നിൽക്കാൻ ആ മനുഷ്യനെ ദൈവം ഒരുക്കിയെടുത്തു. ഇന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, പലപ്പോഴും എൻ്റെ കുടുംബം സ്വർഗമാണെന്ന് എനിക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ചുമ്മാ പറയുന്നതല്ല, എൻ്റെതാകുന്ന ഒത്തിരി കുറവുകളും ബലഹീനതകളും കുഴപ്പങ്ങളും ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതിൻ്റെ മീതെ ദൈവം തരുന്നൊരു ശാന്തിയും ഒരു സമാധാനവും ഒക്കെ അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. മക്കളെ, വ്യക്തികളാൽ വെറുക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമ്മൾ മാറുന്നത്. ബലഹീനതയിലാണ് അവിടുത്തെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിവരയിൽ ദൈവം നല്ലതുപോലെ പാറമേൽ പണിത, കർത്താവിൻ്റെ വചനമാകുന്ന പാറമേൽ പണിത് ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും കുലുങ്ങാതെ ആത്മഹത്യ ചെയ്യേണ്ട പല മേഖലകളും ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി തലങ്ങളിൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം എൻ്റെ ശക്തി ഈശോയാകുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു മാസ്മരികതയിലാണ് എന്നെ പിടിച്ചു നിർത്തിയത്. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഈശോയെ
ഞാൻ ശാന്തതയോട് കൂടി പലപ്പോഴും ഇരുന്നിട്ടുണ്ട്. സഹോദരങ്ങൾ പലപ്പോഴും കുടുംബത്തെ തകർക്കാൻ പല രീതിയിൽ വക്രബുദ്ധികളുമായിട്ട് കടന്നു വന്നപ്പോഴും ശാന്തതയോടുകൂടി ഇരുന്നപ്പോൾ യുദ്ധം ചെയ്യുന്ന ഈശോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയത് കൊണ്ട് പല കാര്യങ്ങളും പുള്ളിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട്. പല വ്യക്തികളെയും പുള്ളിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ ഈ ഇത്രയും നാളത്തിന് ഈ ഒരു ജീവിത അനുഭവത്തിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളെ എത്രത്തോളം മോശമാക്കുമ്പോഴും നിങ്ങൾ ശാന്തമായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ അഭിഷേകം നിറയുന്ന ഇങ്ങനെ പുറപ്പാട് 14:14 കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ മുമ്പേ നടന്ന് നിനക്ക് യുദ്ധം ചെയ്യും, നീ ശാന്തനായി ഇരുന്നാൽ മതി, അവിടെ ഈശോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ഈശോയുടെ ശക്തി നമ്മളിൽ പ്രകടമാകണം. നിൻ ശാന്തമാകണം. നമ്മൾ പലപ്പോഴും ബഹളം വെക്കുമ്പോഴാണ് ഈശോയുടെ ആ സ്നേഹം നമ്മൾ നകന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ. എൻ്റെ ഈ ഒരു സാക്ഷ്യം ബാക്കി ഭാഗം ബാക്കിയുള്ളത് ക്ലിയർ ചെയ്ത് ഞാൻ അടുത്ത ദിവസം ഒന്നും കൂടെ ഇടാം. ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ നിറയട്ടെ. ഒത്തിരി സമയം ഞാൻ എടുത്തു എങ്കിലും ഇനി ഒത്തിരി കാര്യങ്ങൾ, കാരണം ഇതിലെല്ലാം ഉപരി നമ്മുടെ മേൽ, നമ്മുടെ എല്ലാത്തിൻ്റെ മേൽ വിജയം വരിച്ച ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ സഹായിക്കാനും എന്നെ സ്നേഹിക്കാനും എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി എൻ്റെ ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അകമഴിഞ്ഞ പ്രാർത്ഥന ഇന്നും എൻ്റെ കൂടെയുണ്ട്. അവർ സ്വന്തം അപ്പനായിട്ട്, അമ്മയായിട്ട്, ഒരു സഹോദരിയായിട്ട് അവരുടെ ആ സ്നേഹവും പരിലാളനയും എല്ലാം ഉള്ളത് കൊണ്ടാണ് മക്കളെ എനിക്ക് ഇന്നും ഇവിടെ വരെ എത്താൻ സാധിച്ചത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷം, എനിക്കിന്ന് സന്തോഷം കൊണ്ട് എല്ലാ മേഖലകളിലും നിറഞ്ഞ നല്ലതുപോലെ ശുശ്രൂഷിക്കാൻ എന്നെ അനുവദിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അവിടെയെല്ലാം. ഈ ഒരു സ്നേഹം നിറഞ്ഞ നിമിഷം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടുകൂടി ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ. ഏത് കഷ്ടതയിലും ഏത് സങ്കടത്തിലും എവിടെയും നിന്നെ സ്നേഹിക്കാൻ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട് മക്കളെ. നിങ്ങൾ വിശ്വസിക്കണം. അപ്പോസ്തലപ്രവർത്തനം 16:31 തന്നെ വിശ്വസിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.